അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കമ്പ്യൂട്ടറിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടൊക്കെ നമ്മൾ പഠിച്ചു. അപ്പോൾ ഒന്ന് കമ്പ്യൂട്ടർ സിസ്റ്റത്തിന്റെ രണ്ടാമത്തെ ക്ലാസ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എല്ലാവരും നോട്ട്ബുക്കൊക്കെ എടുക്കുക, വളരെ എളുപ്പമുള്ള ക്ലാസ്സാണ്. നിങ്ങൾ പല ആൾക്കാർക്കും പരിചയമുള്ള കുറേ ഡിവൈസസിനെ കുറിച്ചാണ് പറയുന്നത്. നമുക്ക് എന്തായാലും ക്ലാസ്സിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ സ്ഥിരമായിട്ട് എക്സാമിൽ ചോദിക്കാനുള്ള ചോദ്യമാണ് ഫീച്ചേഴ്സ് ഓഫ് ന്യൂ ജനറേഷൻ കമ്പ്യൂട്ടർ. നമുക്ക് എല്ലാവർക്കും അല്ലെങ്കിൽ ഞാൻ ഫർദർ ആയിട്ട് പറഞ്ഞു തരേണ്ട ഒരു ആവശ്യമില്ല. ഇതിൽ എഴുതിയുണ്ട് സ്പീഡ് ഓഫ് ഓപ്പറേഷൻ, സ്പീഡ്, ആക്യുറസി, കൃത്യത, സ്റ്റോറേജ്, ഓക്കെ, നിങ്ങളുടെ സ്റ്റോറേജ് ഫെസിലിറ്റി ഉണ്ട്, വേഴ്സറ്റാലിറ്റി എന്ന് വെച്ചാൽ വെറൈറ്റി ഓഫ് പർപ്പസ് അറ്റ് ദി സെയിം ടൈം. എന്ന് വെച്ചാൽ വെറൈറ്റി ഓഫ് പർപ്പസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് പർപ്പസുകൾ അല്ലെങ്കിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ ഒരേ സമയത്ത് ചെയ്യാൻ പറ്റിയ സംഭവമാണ് എന്ത് ന്യൂ ജനറേഷൻ കമ്പ്യൂട്ടർ ആയാലും ശരി, പഴയതായാലും ശരി. പിന്നെ അതേപോലെ ഓട്ടോമാറ്റിക് ഓപ്പറേഷൻസ്, സോറി, ഓട്ടോമേഷൻ, ഓട്ടോമാറ്റിക് ഓപ്പറേഷൻസ്, ഓപ്പറേഷൻസ് കാൻ ബി കണ്ടക്ടഡ് ഓട്ടോമാറ്റിക്കലി. പിന്നെ അതേപോലെ ടെലിഗൻസ്, ടെലിഗൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, മനുഷ്യന്മാരെ പോലെ അല്ല കമ്പ്യൂട്ടർ. മനുഷ്യന്മാർക്ക് കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ മനുഷ്യന്മാർക്ക് ക്ഷീണം വരാം, ബോർഡം വരാം, ടയർഡ്നെസ് വരാം, ക്ഷീണം ടയർഡ്നെസ് ഒന്നും തന്നെ അതൊക്കെ വരാം. പക്ഷെ കമ്പ്യൂട്ടർ എന്തില്ല, ആ സംഭവങ്ങളൊന്നും ഇല്ല. പിന്നെ അടുത്ത റിലയബിലിറ്റി, വി ക്യാൻ റിലൈ ഓൺ സിസ്റ്റംസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ് മോസ്റ്റ്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ഫീച്ചേഴ്സ്. ഒന്നുകൂടി പറയാം, സ്പീഡ്, അക്യുറസി, സ്റ്റോറേജ്, വേഴ്സറ്റാലിറ്റി, ഓട്ടോമാറ്റിക് ഓപ്പറേഷൻ, ഡെലിഗൻസ് ആൻഡ് റിലയബിലിറ്റി. ഓക്കെ, അപ്പൊ അടുത്ത സെക്ഷനായ പാർട്സ് ഓഫ് ന്യൂ ജനറേഷൻ കമ്പ്യൂട്ടറിലേക്ക് നമുക്ക് പോകാം. പാർട്സ് ഓഫ് ന്യൂ ജനറേഷൻ കമ്പ്യൂട്ടർ കുറച്ചായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഓരോ പാർട്സ് നമുക്ക് ഓരോ സ്ലൈഡിൽ വെച്ച് പഠിക്കാം. അപ്പോൾ ഫസ്റ്റ് പാർട്ടാണ് വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ്. വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് എന്ന് കേട്ടാൽ നിങ്ങൾ ടെൻഷൻ അടിക്കുന്നത് വേണ്ട, നമ്മുടെ മോണിറ്ററിനെയാണ് പറയുന്നത്. അപ്പോൾ വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് എന്താണെന്ന്, നമ്മുടെ സ്ഥിരമായിട്ട് നമ്മൾ കമ്പ്യൂട്ടറിലും ലാപ്ടോപ്സിലും ടി വിയിലൊക്കെ കാണുന്ന മോണിറ്റേഴ്സാണ്. കാരണം എന്ത് വിഷ്വൽ ഉണ്ടോ ഒരു ഔട്ട്പുട്ട് ഡിവൈസാണ് മോണിറ്റർ. മോണിറ്റർ ഒരിക്കലും ഒരു ഇൻപുട്ട് ഡിവൈസ് അല്ല. മോണിറ്റർ എന്താണ്, മോണിറ്റർ കമ്പ്യൂട്ടറിന്റെ സ്ക്രീൻ എന്താണ്, ഒരു ഔട്ട്പുട്ട് ഡിവൈസാണ്. കാരണം നമ്മൾ ഇൻപുട്ട് ഡിവൈസിലൂടെ ഡാറ്റ അങ്ങോട്ട് കടത്തി വിടുന്നു, ഔട്ട്പുട്ട് ഡിവൈസ് നമുക്ക് എന്ത് ചെയ്യുന്നു, അത് ശരിക്കും നമുക്ക് കാണിച്ചു തന്നു. അപ്പോൾ മോണിറ്റർ ഒരു വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് പറഞ്ഞാൽ എന്താണ്, ഒരു ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് കമ്പ്യൂട്ടറിന് എന്ത്, വിഷ്വൽ ഡിവൈസ്, സോറി, വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് പ്രോസസ്സിംഗ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഡിസ്പ്ലേ ചെയ്യുന്നത് ഏതാണ്, ഈ വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് ആണ്. ഓക്കെ, അപ്പോൾ വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് പറഞ്ഞാൽ എന്താണ് സ്ഥിരമായിട്ട് കമ്പ്യൂട്ടറിന്റെ മോണിറ്റർ ആണ്. അതിൻ്റെ ചെറിയൊരു ഡെഫിനേഷൻ, ചെറിയൊരു എക്സ്പ്ലനേഷൻ ആണ് ഇംഗ്ലീഷ് കൊടുക്കുന്നത്. ജസ്റ്റ് റീഡ് ദാറ്റ്. ഓക്കെ, അപ്പോൾ അടുത്ത ഒരു ഇമ്പോർട്ടൻറ്റ് യൂണിറ്റ് ആണ് CPU. CPUന്റെ ഫുൾ ഫോം സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ് ആണ്. നിങ്ങൾക്ക് എക്സാമിന് ചിലപ്പോൾ ഷോർട്ട് അല്ലെങ്കിൽ ഷോർട്ട് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ട് തരാം, എന്തായിരിക്കും CPUന്റെ ഫുൾ ഫോം എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ വൺ വേർഡ് ഒക്കെ ആയിട്ട് ചോദിക്കാം. അപ്പൊ നമ്മളുടെ എല്ലാവരും മനസ്സിലുള്ള CPU ആ വലിയ ബോക്സ് ആണ്. അത് ഒരു തെറ്റിദ്ധാരണയാണ്. ശരി, CPU എന്ന് പറഞ്ഞാൽ വലിയ ബോക്സ് അല്ല. CPU എന്ന് പറഞ്ഞത് ഈ കാണിച്ചു തന്ന, ഇവരുടെ ഫോട്ടോയിൽ കാണിച്ചു തന്ന പോലത്തെ സ്മോൾ സ്മോൾ ചിപ്സ് ആണ് ശരിക്ക് CPU എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരിക്കലും വലിയ ബോക്സിനെ കണ്ടിട്ട് CPU ആണെന്ന് തെറ്റിരിക്കുന്നത്. ആ ബോക്സും ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് ന്യൂ ജനറേഷൻ കമ്പ്യൂട്ടറിന്റെ. അത് നമ്മൾ പോകെ പാർട്ടിൽ നമ്മളെന്തെങ്കിലും പഠിക്കും. അപ്പൊ എന്താണ് CPUന്റെ ഗുണം എന്ന് വെച്ചാൽ, യൂണിറ്റ് വിച്ച് എക്സിക്യൂട്ട്സ് ഇൻസ്ട്രക്ഷൻസ് ഗിവൺ ഇൻ ദ ഫോം ഓഫ് പ്രോഗ്രാംസ്. ഓക്കെ, CPU ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയ യൂണിറ്റ് ആണ്. അവരുടെ പ്രോഗ്രാം, അവരുടെ പർപ്പസ് എന്താണെന്ന് വെച്ചാൽ എക്സിക്യൂട്ട് ഇൻസ്ട്രക്ഷൻ. നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻ ഒരു പ്രോഗ്രാമിന്റെ ഫോമിൽ കൊടുക്കുന്ന, നമ്മൾ നമ്മുടെ ഇൻസ്ട്രക്ഷൻ എന്ത് ചെയ്യുന്നു, എക്സിക്യൂട്ട് ചെയ്യുക, എക്സിക്യൂട്ട് ചെയ്യുന്നത് നടപ്പിലാക്കുക. ഓക്കെ, നമ്മൾ പ്രോഗ്രാം എന്ന ഫോമിൽ യൂസ് ചെയ്ത് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻ എന്ത് ചെയ്യുക, എക്സിക്യൂട്ട് ചെയ്യുക, എക്സിക്യൂട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്, നടപ്പിലാക്കുക. നമ്മൾ CPU എന്ന് പറഞ്ഞ വേറൊരു വാക്കും കൂടെ ആണ് എന്ത്, മൈക്രോ പ്രൊസസ്സർ. മൈക്രോ പ്രൊസസ്സർ എന്നും കൂടി CPU എന്ന് പറയും. ഓക്കെ, അപ്പൊ CPU എന്ന് പറഞ്ഞാൽ എന്താണ്, സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് ആണ്. എന്താണ് അവരുടെ പ്രോസസ്സ് നോക്കുക, ഇറ്റ് എക്സസൈസ് ഓർ ഇറ്റ് എക്സിക്യൂട്ട്സ് ഇൻസ്ട്രക്ഷൻ ഗിവൻ ഇൻ ദ ഫോം ഓഫ് പ്രോഗ്രാംസ്. നമ്മൾ കൊടുക്കുന്ന പ്രോഗ്രാംസ് അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻ എന്ത് ചെയ്യുക, എക്സിക്യൂട്ട് ചെയ്യുക, നടപ്പിലാക്കുന്ന ജോലിയാണ് എന്ത്, CPU. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് ഒരു ന്യൂ ജനറേഷൻ കമ്പ്യൂട്ടറിന്റെ CPU. ഓക്കെ, ഓക്കെ, അപ്പൊ അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ന്യൂ ജനറേഷൻ കമ്പ്യൂട്ടറിന്റെ ഒരു പാർട്ടാണ് മദർ ബോർഡ്. നമുക്ക് എല്ലാവരും കേട്ടിട്ടുണ്ട് മദർ ബോർഡ്. ശരിക്കും നമുക്കറിയാം അമ്മ ആരാന്ന്. നമുക്ക് എല്ലാവരും അമ്മ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളെല്ലാവരും കൺട്രോൾ ചെയ്യുന്ന ഒരാളാണ് അമ്മ അല്ലെ. അതുപോലെ തന്നെയാണ് മദർ ബോർഡ് കമ്പ്യൂട്ടറിലെ അല്ലെങ്കിൽ സിസ്റ്റത്തിന്റെ മദർ ബോർഡും അതേപോലെ തന്നെ. മദർ ബോർഡ് എന്ന് കേൾക്കുമ്പോൾ പറയാം, അതൊരു ഒരു പ്രിന്റഡ് സർക്യൂട്ടിന്റെ ഒരു ഒരു കുറേ സർക്യൂട്ട്സ് വെച്ചുള്ള സംഭവമാണ്. നിങ്ങൾക്ക് ഒരു, ഞാൻ ഒരു ഫോട്ടോ മദർ ബോർഡിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. ഇതിൽ ഒരുപാട് സർക്യൂട്ട്സ് ഉണ്ട്, കണ്ടോ, ഒരുപാട് സർക്യൂട്ട്സ്, ഒരുപാട് ഫങ്ഷൻസ് ചെയ്യുന്നുണ്ട്. കമ്പ്യൂട്ടറിന്റെ ഒരുപാട് ഏരിയകൾ കൺട്രോൾ ചെയ്യുന്ന വർക്കാണ്
അല്ലെങ്കിൽ അവർക്ക് എന്താണോ ചെയ്യേണ്ടത് അത് നേരെ അവ കമ്പ്യൂട്ടറിൽ പല സ്ഥലങ്ങളിൽ നിന്നും പല പല പ്രോസസ്സിങ് ചെയ്യുന്ന സംഭവങ്ങളുണ്ട്. അപ്പൊ അതിനെല്ലാം കൂടി ഒത്തൊരുമിപ്പിച്ച് ഒരു സ്ഥലത്ത് നിന്ന് ചെയ്യുന്ന സംഭവമാണത് മദർ ബോർഡ്. കമ്പ്യൂട്ടറിന് മദർ ബോർഡ് അടിച്ചു പോയി എന്ന് പറഞ്ഞു, കമ്പ്യൂട്ടർ മദർ ബോർഡ് അടിച്ചു പോയി കഴിഞ്ഞാൽ എന്തുണ്ടാവില്ല, നമുക്കത് കമ്പ്യൂട്ടർ വർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ മദർ ബോർഡ് വളരെ ഇമ്പോർട്ടന്റ് ആയുള്ള ഒരു 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 പാർട്ടാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും അതിനെ കുറിച്ച് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ എന്താണ് മദർ ബോർഡ് എന്ന് എഴുതിയുണ്ട്, എ പ്രിന്റഡ് സർക്യൂട്ട് ബോർഡ് അല്ലെ, ഒരു പ്രിന്റഡ് സർക്യൂട്ട് ബോർഡ് ആണ്. കുറെ പ്രിന്റഡ് സർക്യൂട്ട് എന്ന് പറഞ്ഞ സാധനം ഇതാണ്, ഈ കണ്ട ഈ വട്ടം, ഇതൊക്കെയാണ് സർക്യൂട്ട്, ഈ സർക്യൂട്ട്സ് ആണ്. സർക്യൂട്ട് ബോർഡ് കണ്ടെയ്നിങ് ദ പ്രിൻസിപ്പൽ കോമ്പണൻസ് ഓഫ് എ കമ്പ്യൂട്ടർ ഓർ അതർ ഡിവൈസസ് വിത്ത് കണക്ടേഴ്സ് ഫ്രം അതർ സർക്യൂട്ട് ബോർഡ്സ് ടു ദി സ്ലോട്ടഡ് വൺ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ഡിഫറെന്റ് പ്രോസസ്സിംഗ് ചെയ്യുന്ന കമ്പ്യൂട്ടർ യൂണിറ്റ്സ് ഉണ്ട്, ആ യൂണിറ്റ്സിലെ സർക്യൂട്ട്സ് എല്ലാം കണക്ട് ചെയ്യാൻ പോകുന്ന എങ്ങോട്ടാണ്, എന്താ ഈ ഈ മദർ ബോർഡ് എന്നുള്ള ഡിവൈസിലേക്കാണ്. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് യൂണിറ്റ് ആണ് മദർ ബോർഡ്. നിങ്ങൾ ഈ സെന്റൻസും കൂടി കൃത്യമായിട്ട് പഠിക്കുക, ചിത്രം ഒന്ന് പഠിച്ചു വെക്കാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് മദർ ബോർഡിന്റെ ഒരു പിക്ചർ അവിടെ കൃത്യമായിട്ട് വെച്ചിരിക്കുന്നത്. ഓക്കെ ഓക്കെ, അപ്പൊ അടുത്ത ഏറ്റവും ഇമ്പോർട്ടന്റ് ആയുള്ള ഒരു പാർട്ടാണ് പറയുമ്പോൾ മെയിൻ മെമ്മറി. മെയിൻ മെമ്മറി രണ്ടായി ഡിവൈഡ് ചെയ്യാം, റാമും റോമും. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും റാമും റോമും. റാം എന്ന് പറഞ്ഞാൽ എന്താണ്, റാൻഡം ആക്സസ് മെമ്മറി. റോം എന്താണ്, റീഡ് ഓൺലി മെമ്മറി ആണ്. അപ്പൊ അതിന്റെ ഒരു പിക്ചർ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, റാമിന്റെ റോമിന്റെ ഒരു പിക്ചർ ഞാൻ ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാണ് മെയിൻ മെമ്മറി. മെമ്മറി ഇങ്ങനെയാണ്, ചെറിയൊരു സംഭവമായിരിക്കും, പക്ഷെ കമ്പ്യൂട്ടറിന്റെ ഫുൾ സ്റ്റോറേജ് കളഞ്ഞും വെക്കുന്നതാണ് എന്ത്, മെയിൻ മെമ്മറി. മെയിൻ മെമ്മറി ഉണ്ട്, സെക്കൻഡറി മെമ്മറി ഉണ്ട്. നമ്മൾ കൊടുക്കുന്ന ഇപ്പോൾ മെമ്മറി കാർഡ് അതേപോലെ ഹാർഡ് ഡിസ്ക് ഒക്കെ എന്താണ്, സെക്കൻഡറി മെമ്മറിയാണ്. മെയിൻ മെമ്മറി വേറെയാണ്. അപ്പൊ റാം റോമാണ് മെയിൻ മെമ്മറി. എന്താണ് റാം, എന്താണ് റോം, നമുക്ക് അടുത്ത സ്ലൈഡിൽ കൃത്യമായിട്ട് നോക്കാം. അപ്പൊ മെയിൻ മെമ്മറിയിൽ വരുന്ന രണ്ട് ഐറ്റംസ് ആണ് എന്തൊക്കെയാണത്, റാമും റോമും. റാമിന്റെ ഫുൾ ഫോം റാൻഡം ആക്സസ് മെമ്മറിയും, റോമിന്റെ ഫുൾ ഫോം റീഡ് ഓൺലി മെമ്മറിയാണ്. ഓക്കെ ഓക്കെ, അപ്പൊ റാമും റോമും ഇവിടെ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ എക്സ്പ്ലനേഷനിൽ നമുക്ക് ആവശ്യമില്ല, പക്ഷെ എന്നാലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. ആദ്യം നമുക്ക് റാം നോക്കാം. റാമിന്റെ ഫുൾ ഫോം റാൻഡം ആക്സസ് മെമ്മറിയാണ്. റാമിന് ഒരു പ്രത്യേകത ഉണ്ട്, അത് റീഡ്, ഇറ്റ് ഈസ് ഓൾസോ കാൾഡ് എ റീഡ് റൈറ്റ് മെമ്മറി ഓർ ദ മെയിൻ മെമ്മറി ഓർ പ്രൈമറി മെമ്മറി. ഇത് മൂന്ന് നമുക്ക് എന്ത് പറയാം, റാമിനെ വിളിക്കാവുന്ന പേരുകളാണ്. അതേപോലെ റാമിന്റെ ഫംഗ്ഷൻ, ദ പ്രോഗ്രാംസ് ആൻഡ് ദ ഡാറ്റ that CPU requires during the execution of a program are stored in this memory. CPU ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി ചില ചില ഡാറ്റ ആവശ്യമുണ്ട് CPU-ന്. ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി ചില ഡാറ്റാസ് ആവശ്യമുണ്ട് CPU-ന്. ആ ഡാറ്റാസ് എല്ലാം സേവ് ചെയ്യുന്ന എവിടെയായിരിക്കും, റാമിലായിരിക്കും. ഓക്കെ, പിന്നെ അടുത്തത് ഏറ്റവും ഇമ്പോർട്ടൻ്റ്, ഇറ്റ് ഈസ് എ വോളറ്റൈൽ മെമ്മറി. വോളറ്റൈൽ മെമ്മറി എന്ന് പറഞ്ഞാൽ എന്താണ്, എന്താണ് വോളറ്റൈൽ മെമ്മറി എന്ന് പറഞ്ഞാൽ, വോളറ്റാലിറ്റി, വോളറ്റാലിറ്റി എന്താണ്, കറണ്ട് പോയി കഴിഞ്ഞാൽ ഈ മെമ്മറിയിലുള്ള സംഗതി എല്ലാം എന്തെയും ലോസ് ആവും. എന്ന് വെച്ചാൽ നമ്മൾ സേവ് ചെയ്തില്ലെങ്കിൽ ഈ മെമ്മറിയിലെ സാധനങ്ങളെല്ലാം എന്താവും, ലോസ് ആവും. ഒരു കാര്യം കൂടി പറയേണ്ട റാമിനെ കുറിച്ച്, റാൻഡം ആക്സസ് മെമ്മറി ആക്സസ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും റാമിൽ എന്ത് ചെയ്യാൻ പറ്റും, റീഡ് ആൻഡ് റൈറ്റ്. നമുക്ക് അതിൽ റീഡും ചെയ്യാൻ പറ്റും, നമുക്ക് അതിൽ ചേഞ്ചസ് വരുത്താനും പറ്റും റാമിൽ. ഓക്കെ, ഇതാണ് റാം. അടുത്ത് റോം നോക്കാം. റോം എന്ന് പറഞ്ഞാൽ ഇറ്റ് സ്റ്റോർസ് ക്രൂഷ്യൽ ഇൻഫോർമേഷൻ എസെൻഷ്യൽ ടു ദി ഓപ്പറേഷൻ ദ സിസ്റ്റം ലൈക്ക് പ്രോഗ്രാം എസെൻഷ്യൽ ടു ബൂട്ട് ദ കമ്പ്യൂട്ടർ. എന്ന് വെച്ച് കഴിഞ്ഞാൽ റോം മെമ്മറിയിൽ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, റൈറ്റ് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് റീഡ് ചെയ്യാൻ പറ്റും റോം, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് റൈറ്റ് ചെയ്യാൻ പറ്റാത്ത മെമ്മറിയാണെന്ത്, റോം. റീഡ് ഓൺലി മെമ്മറിയാണ്, നമുക്ക് അതിലൊരു എഡിറ്റിംഗ് പറ്റില്ല, നമുക്ക് വെറും അത് കാണാൻ ഒക്കെ ചെയ്യാൻ പറ്റില്ല, പക്ഷെ നമുക്ക് അതിലൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, വർക്ക് ചെയ്യാൻ പറ്റില്ല. ഇറ്റ് ഇസ് നോൺ വോളറ്റൈൽ. എന്ന് വെച്ചാൽ എന്താണ്, പവർ ഓഫ് ആയാലും എന്താവില്ല, ഈ മെമ്മറി നമുക്ക് ലോസ് ആവില്ല, ഇത് അവിടെ തന്നെ കൃത്യമായിട്ട് കിടക്കും. ഇതിൽ ഓൾവേസ് റീറ്റെയിൻ ഇറ്റ്സ് ഡാറ്റ. കറണ്ട് പോയാലും എന്തെയും ആ ഡാറ്റ അതേപോലെ തന്നെ റീറ്റെയിൻ ചെയ്യാൻ സഹകരിക്കുന്ന ഒരു മെമ്മറിയാണ് എന്ത്, റീഡ് ഓൺലി മെമ്മറി. അപ്പം മെയിൻ മെമ്മറി രണ്ടെണ്ണമാണ്, എന്താണ്, റാം ഉണ്ട്, റോം ഉണ്ട്. റാമിന്റെ ഫോം എന്താണ്, റാൻഡം ആക്സസ് മെമ്മറി. എന്ന് വെച്ചാൽ എന്താ, ഇറ്റ്സ് എ വോളറ്റൈൽ മെമ്മറി. റീഡ് ഓൺലി മെമ്മറി എന്താണ്, ഇറ്റ്സ് എ നോൺ വോളറ്റൈൽ മെമ്മറി. വേറൊരു കാര്യം പറയുന്നത്, റാം എന്തൊക്കെയാണ്, എന്താണ് റാമിന്റെ ഒരു വേറെ പ്രത്യേകത എന്താണ്, സിപിയുവിന് ആവശ്യമുള്ള പ്രോഗ്രാംസ്, ഓക്കെ, സിപിയുവിന് ഒരു പ്രോസസ്സിംഗ് ചെയ്യാൻ ആവശ്യമുള്ള പ്രോഗ്രാംസ് എല്ലാം സ്റ്റോർ ചെയ്യുന്ന എവിടെയായിരിക്കും, റാമിലായിരിക്കും. റീഡ് ഓൺലി മെമ്മറിന്റെ പ്രത്യേകത എന്താണ്, വളരെ ക്രൂഷ്യൽ ആയുള്ള ഇമ്പോർട്ടൻ്റ് ആയുള്ള ഡാറ്റാസ് മാത്രം എന്തുണ്ടാവുള്ളൂ, റോമിൽ സേവ് ചെയ്യുള്ളൂ. അത് കമ്പ്യൂട്ടർ ബൂട്ടിംഗ് പോലത്തെ പരിപാടിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെമ്മറീസ്, യൂസ് ചെയ്യുന്ന ഡാറ്റാസ് മാത്രം എന്തിൽ സ്റ്റോർ ചെയ്യുള്ളൂ, റോമിൽ സ്റ്റോർ ചെയ്യുള്ളൂ. അപ്പോൾ ഇതൊക്കെ കൃത്യമായിട്ട് വായിച്ച് നോക്കുക, കൃത്യമായിട്ട് നോട്ട് ഉണ്ടാക്കുക, പഠിക്കാൻ ശ്രമിക്കുക.
ഓക്കെ, അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയുള്ള ഒരു പാർട്ടാണ് ഹാർഡ് ഡിസ്ക്. നമുക്ക് എല്ലാവർക്കും അറിയാം കമ്പ്യൂട്ടറിനും അതേപോലെ തന്നെ ലാപ്ടോപ്പിനും ഒക്കെ എന്ത് ഹാർഡ് ഡിസ്ക് ഉണ്ട്. എന്താണ് ഹാർഡ് ഡിസ്ക് എന്ന് വെച്ചാൽ ഇറ്റ്സ് എ സ്റ്റോറേജ് ഡിവൈസ്. ഹാർഡ് ഡിസ്ക് വേറൊന്നും അല്ല, ഒരു മാഗ്നറ്റിക് സ്റ്റോറേജ് ഡിവൈസ് ആണ്, ഒരു മാഗ്നറ്റിക് ഡിസ്ക് ആണ് ഹാർഡ് ഡിസ്കിന്റെ ഉള്ളിലുള്ളത്. ഓക്കെ, അതേപോലെ ലാർജസ്റ്റ് സ്റ്റോറേജ് കപ്പാസിറ്റി ഉള്ള ഒരു ഡിവൈസ് ആണ് എന്ത് ഹാർഡ് ഡിസ്ക്. ഹാർഡ് ഡിസ്ക് കേട് വന്നു കഴിഞ്ഞാൽ എന്തുണ്ടാവില്ല, കമ്പ്യൂട്ടർ ഓൺ ആകും, ഓൺ പോലും ആവത്തില്ല. അപ്പൊ ഹാർഡ് ഡിസ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു മാഗ്നറ്റിക് ഡിസ്ക് ആണ് വിച്ച് ഹാസ് ദ കേപ്പബിലിറ്റി ടു സ്റ്റോർ ലാർജർ കപ്പാസിറ്റി ഓർ ലാർജർ വോളിയംസ്. ഇതാണ് ഹാർഡ് ഡിസ്ക്. ഡാറ്റ ആർ സ്റ്റോർഡ് ഇൻ ദ മാഗ്നറ്റിക് സർക്കിൾസ്. ഈ ഹാർഡ് ഡിസ്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഒരു കുറേ ഒരു സർക്കിൾ ആണ്, ഒരു മാഗ്നറ്റിക് സർക്കിൾസ് ഉണ്ട് ഇവിടെ. ആ മാഗ്നറ്റിക് സർക്കിൾസിന്റെ ഉള്ളിൽ എന്തുണ്ട്, ഡാറ്റാസ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അവിടെയാണ് എന്ത് ചെയ്യുന്നത്, ഡാറ്റ സ്റ്റോർ ചെയ്യുക. അതിന് നമുക്ക് ഡിവൈഡ് ഇൻ ടു സെക്ടേഴ്സ്, അതിനെ കുറെ സെക്ടേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്ത്. വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പോകേണ്ട ആവശ്യമില്ല, പക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ മതി എന്താണ് ഹാർഡ് ഡിസ്ക്. ഹാർഡ് ഡിസ്ക് എന്താണെന്ന് വെച്ചാൽ ഹാർഡ് ഡിസ്ക് ഇസ് നോൺ റിമൂവബിൾ. ഒരു കമ്പ്യൂട്ടർ റിമൂവ് ചെയ്യാൻ പറ്റത്തില്ല. ഹാർഡ് ഡിസ്ക് ഇസ് എ നോൺ റിമൂവബിൾ മാഗ്നറ്റിക് ഡിസ്ക് വിത്ത് എ ലാർജ് ഡാറ്റ സ്റ്റോറേജ് കപ്പാസിറ്റി. അത് നോൺ റിമൂവബിൾ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ ഹാർഡ് ഡിസ്ക് ഇല്ലാതെ ലാപ്ടോപ്സും കമ്പ്യൂട്ടേഴ്സും വർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല, ഹാർഡ് ഡിസ്ക് എന്ന് നമുക്ക് റിമൂവ് ചെയ്യാൻ ഡൗട്ടില്ല. നമുക്ക് ലാപ്പ് പൊട്ടിച്ച് കഴിഞ്ഞാൽ അതിന്റെ അടിയിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഹാർഡ് ഡിസ്ക് റിമൂവ് ആയി. ഇങ്ങനത്തെ ഒരു സാധനം നമുക്ക് കിട്ടുന്നത് ചേട്ടാ, നിങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടാകും, നിങ്ങൾ ചേട്ടന്മാരോ അനിമാരാരെങ്കിലും ഹാർഡ് ഡിസ്ക്സ് ഒക്കെ യൂസ് ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ടാവും. കാരണം എന്താ, ലാർജർ വോളിയം ഓഫ് ഡാറ്റാസ് യൂസ് ചെയ്യുക അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് എന്ത് ഹാർഡ് ഡിസ്ക്. ഓക്കെ ഓക്കെ, അപ്പൊ അടുത്തൊരു ഇമ്പോർട്ടൻ്റ് സംഭവമാണ് അല്ലെങ്കിൽ പാർട്സ് പാർട്ടാണ് വീഡിയോ കാർഡ് അല്ലെങ്കിൽ ഗ്രാഫിക്സ് കാർഡ്. ഇപ്പോഴും ഓർമ്മയുണ്ട് പണ്ട് കുട്ടിയായിരുന്ന സമയത്ത് ഒരു ലാപ്ടോപ്പ് വാങ്ങിയ സമയത്ത് അല്ലെങ്കിൽ സിസ്റ്റം വാങ്ങിയ സമയത്ത് വലിയ പൈസ ഒന്നുമല്ല വാങ്ങിയത്, സാധാരണ പൈസേൻ്റെ ഒരു സിസ്റ്റമാണ് വാങ്ങിയത്, ഒരു സാധാരണ കമ്പ്യൂട്ടർ ഡെസ്ക്ടോപ്പ്. അപ്പൊ അതില് ഗെയിം കളിക്കണം എന്ന് പറഞ്ഞ കുറെ വാശി വിളിച്ചിട്ടുണ്ട്. അപ്പൊ ചില ഗെയിം ഒന്നും നമ്മുടെ കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യില്ല. അപ്പൊ എന്താണെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ കമ്പ്യൂട്ടർ കടക്കാരെന്ന് ചോദിക്കുമ്പോൾ അവർ പറയും ഗ്രാഫിക്സ് കാർഡ് ഇല്ല പറയും. ഹൈ ക്വാളിറ്റി ഗ്രാഫിക്സ് ഒക്കെ വർക്ക് ചെയ്യണമെങ്കിൽ ഗ്രാഫിക്സ് കാർഡ് വേണമെന്ന് പറയും. അപ്പൊ നമ്മൾക്ക് ഭയങ്കര വിലയുള്ള ഗ്രാഫിക്സ് കാർഡ്. ഇന്ന് ഏകദേശം എല്ലാ കമ്പ്യൂട്ടേഴ്സും എല്ലാ ഫോൺസിലും എന്തുണ്ട് ഗ്രാഫിക്സ് കാർഡ് അല്ലെങ്കിൽ വീഡിയോ കാർഡ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. അതൊന്നുമില്ല, ഇതാണ് സംഭവം ഗ്രാഫിക്സ് കാർഡ് അല്ലെങ്കിൽ വീഡിയോ കാർഡ് എന്ന് പറഞ്ഞ സംഭവം. ഇതാണ് ഇതൊരു ഹൈ ക്വാളിറ്റി ഗ്രാഫിക്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്യും. ഇവിടെ മോണിറ്ററിൽ നമുക്ക് ഹൈ ക്വാളിറ്റി ഗ്രാഫിക്സ് പ്രൊവൈഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് എന്ത് ഗ്രാഫിക്സ് കാർഡ്. അതിനെക്കുറിച്ച് വലിയ കൂടുതലൊന്നും പറയാനല്ല, വളരെ ഇമ്പോർട്ടൻ്റ് ആയ സാധനം. കാരണം ഇപ്പോഴത്തെ ഒരു ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഹൈ ക്വാളിറ്റി ആണല്ല, ഹൈ ഡി HD ഇപ്പൊ ഒരു വളരെ നല്ല മികച്ച രീതിയിലുള്ള ഒരു ക്വാളിറ്റി സമ്പ്രദായം വന്നിട്ടുള്ളതുകൊണ്ട് നമുക്ക് എന്താണ് എല്ലാ കമ്പ്യൂട്ടേഴ്സിലും അല്ലെങ്കിൽ എല്ലാ സിസ്റ്റത്തിലും ഡിവൈസിലും എന്താണ് ഗ്രാഫിക്സ് കാർഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അടുത്ത ലാസ്റ്റ് ഒരു ഐറ്റം കൊണ്ട് ഒരു പാർട്ടും കൂടി ഉണ്ട്, അതുകൂടി നോക്കാം. അതാണ് കമ്പ്യൂട്ടർ കേസ്. നമ്മൾ പറഞ്ഞു, ഞാൻ തന്നെ പറഞ്ഞു, CPU എന്ന് പറഞ്ഞാൽ നിങ്ങൾ എല്ലാവരും വിചാരിച്ച സാധനം എന്താ ഇതാണ് അല്ലെ. പക്ഷെ ഇതിന് CPU എന്നല്ല പറയാ, ഇതിന് പറയുന്ന പേരാണെന്ത് കമ്പ്യൂട്ടർ കേസ്. എല്ലാ എസെൻഷ്യൽ ഒരു കമ്പ്യൂട്ടറിന്റെ വർക്കിങ്ങിലെ എല്ലാ എസെൻഷ്യൽ കോമ്പണൻസും ഈ കമ്പ്യൂട്ടർ കേസിന്റെ ഉള്ളിലായിരിക്കും. നമ്മൾ എല്ലാവരും അതിനെ മിസ്ഇന്റർപ്രറ്റ് ചെയ്തിട്ടാണ് എന്ത് പറയാറ് CPU എന്ന് പറയുന്നത്. CPU അല്ല ഇത് ശരിക്കും പറഞ്ഞാൽ, ഒരു 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 കേസാണ്. ആ കേസിൻ്റെ ഉള്ളിലാണ് എല്ലാ സംഗതികളും. ഏത് CPU അതിൻ്റെ ഉള്ളിലാണ്, സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് മെമ്മറീസ് അതിൻ്റെ ഉള്ളിലാണ്. അങ്ങനെ ഏകദേശം എല്ലാ കാര്യങ്ങളും കമ്പ്യൂട്ടറിന് പ്രോഗ്രാമിംഗ് അല്ലെങ്കിൽ ഒരു ഡാറ്റ നമുക്ക് റിട്രീവ് ചെയ്ത് തരാൻ വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ഇതിലാണ് കിടക്കുന്നത്, ഈ സംഭവത്തിലാണ് കിടക്കുന്നത്. അപ്പൊ അതോടെ നമ്മുടെ ഈ ഒരു സെക്ഷൻ കഴിഞ്ഞു. അപ്പൊ നിങ്ങളിത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് നമ്മൾ കൂടുതൽ ഡിസ്കസ് ചെയ്തത് ഫീച്ചേഴ്സ് ഓഫ് ന്യൂ ജനറേഷൻ കമ്പ്യൂട്ടറാണ്. അത് നിങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞു നോക്കി ഫസ്റ്റ് പേജിൽ. പിന്നെ കുറച്ച് പാർട്സിനെ കുറിച്ച് പറഞ്ഞു. ആ പാർട്സ് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. ഇതിൽ തന്ന നോട്ട്സും കൂടി നിങ്ങൾ കൃത്യമായിട്ട് എഴുതിയെടുക്കുക അല്ലെങ്കിൽ വായിച്ചു പഠിക്കുക. ഓക്കെ, താങ്ക് യു.